ഗുജറാത്ത് വംശത്തെ ഹിന്ദുത്വ മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കി നടപ്പാക്കിയതാണെന്ന് ബ്രിട്ടീഷ് സർക്കാർ. ഗോത്ര ട്രെയിൻ തീപിടുത്തം വംശത്തേക്ക് വേണ്ടി പറയുന്ന ഒരു കാരണം മാത്രമാണെന്നും ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ബി ബി സി തയ്യാറാക്കിയ ദ മോദി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെന്ററിക്ക് ആധാരമായ ബ്രിട്ടീഷ് സർക്കാരിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ പൂർണ്ണ വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടു. ഗോത്ര ട്രെയിൻ തീപിടുത്തം ഗുജറാത്ത് വംശത്തേക്ക് വേണ്ടി ഹിന്ദുത്വർ പറയുന്ന ഒരു കാരണം മാത്രമാണ്. ഇതല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കണ്ടെത്തുമായിരുന്നു. ആക്രമിക്കപ്പെടേണ്ടവരുടെ ലിസ്റ്റ് വിശ്വന്ത് പരിഷത്ത് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് തയ്യാറാക്കി വിതരണം ചെയ്ത ശേഷമാണ് ഗുജറാത്തിൽ ഹിന്ദുത്വർ വംശഹത്യം നടത്തിയതെന്നും റിപ്പോർട്ടിലുണ്ട്. മുസ്ലിങ്ങളുടെ ഉടമസ്ഥതയിലുള്ളവയോ അവർക്ക് പങ്കാളിത്തമുള്ളതോ ആയ സ്ഥാപനങ്ങളുടെ പേരുപോലും ഈ പട്ടികയിലുണ്ട്. ഗോത്രയിൽ ട്രെയിനിന് തീപിടിച്ച് അയോധ്യയിൽ നിന്നും മടങ്ങുകയായിരുന്ന കർഷകർ കൊല്ലപ്പെട്ടതിന് പ്രതികാരമായി സംഭവിച്ചതാണ് ഗുജറാത്ത് വംശഹത്യ എന്ന ഹിന്ദുത്വരുടെ വാദം അപ്പാടെ പൊളിക്കുന്നതാണ് ബ്രിട്ടീഷ് സർക്കാരിന്റെ അന്വേഷണ റിപ്പോർട്ട്. മുസ്ലിം വംശഹത്യക്ക് വേണ്ടി വി എസ് പി മുൻകൂട്ടി പദ്ധതിയിട്ട് ആസൂത്രണം നടത്തിയിരുന്നു എന്നാണ് അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഗുജറാത്തിലെ മുസ്ലിം വംശഹത്യയിൽ അന്നത്തെ മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദിക്ക് നേരിട്ട് പങ്കുണ്ടെന്നും ഗുജറാത്ത് വംശഹത്യ സംബന്ധിച്ച ബ്രിട്ടീഷ് സർക്കാർ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയോടാണ് വി എസ് പിയും സഖ്യകക്ഷികളും പ്രവർത്തിച്ചത്. സംസ്ഥാന സർക്കാർ ഒരുക്കിയ ഭയപ്പെടാനില്ലാത്ത അന്തരീക്ഷമില്ലാതെ അവർക്ക് ഇത്രയധികം നാശനഷ്ടങ്ങൾ വരുത്താൻ കഴിയില്ല. മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയാണ് ഇതിനെല്ലാം നേരിട്ടുള്ള ഉത്തരവാദി. രാഷ്ട്രീയ നേട്ടങ്ങൾ വിലയിരുത്തി മാത്രമുള്ളതല്ല അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ. ഹിന്ദു ദേശീയവാദ അജണ്ടയുടെ നേതാവായ നരേന്ദ്രമോദി വി എച്ച് പിയുടെ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നയാളാണ്. 2000 മുസ്ലിങ്ങളെയാണ് വിശ്വന്തി വർഷത്തും മറ്റ് ഹിന്ദുത്വ സംഘടനകളും ഗുജറാത്തിൽ കൊന്നൊടുക്കിയത്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിച്ച് താമസിക്കുന്ന പ്രദേശത്ത് നിന്ന് മുസ്ലിങ്ങളെ തുരത്തുകയായിരുന്നു വംശഹത്യയുടെ ലക്ഷ്യം. ഗുജറാത്തിലെ മുസ്ലിം സ്ത്രീകളെ കലാപകാരികൾക്ക് പുറമെ ഗുജറാത്ത് പോലീസും ബലാത്സംഗം ചെയ്തതായും റിപ്പോർട്ടിലുണ്ട്. മുസ്ലിം വംശഹത്യയിൽ ഗുജറാത്ത് സർക്കാരിന്റെയും പോലീസിന്റെയും നിശബ്ദ പിന്തുണ നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. അതിനു പുറമെയാണ് വംശഹത്യയിൽ കുടുംബനാഥന്മാരെയും വീടും നഷ്ടപ്പെട്ട മുസ്ലിം സ്ത്രീകളെ ഗുജറാത്ത് പോലീസ് വ്യാപകമായി ബലാത്സംഗത്തിനിരയാക്കി എന്ന ഞെട്ടിക്കുന്ന വിവരവും പുറത്തുവന്നത്. ഗുജറാത്തിലെ മാധ്യമങ്ങൾ ആക്രമങ്ങൾ ആളിക്കത്തിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടത്തിയതെന്ന് റിപ്പോർട്ട് കണ്ടെത്തുന്നുണ്ട്. മുസ്ലിം വിരുദ്ധത ആളിക്കത്തിക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിച്ചത്. പ്രാദേശിക പത്രങ്ങൾ വംശഹത്യക്ക് സഹായം ചെയ്തതിനെ കുറിച്ചും റിപ്പോർട്ടിൽ പറയുന്നു. സർക്കാർ പുറത്തുവിട്ടതിനേക്കാൾ കൂടുതലാണ് ആക്രമണത്തിന്റെ വ്യാപ്തി. മുസ്ലിം സ്ത്രീകൾ വ്യാപകമായി ബലാത്സംഗത്തിനിരയായി. 138,000 പേരാണ് ആക്രമണം ഭയന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്തത്. കലാപം നടന്ന പ്രദേശങ്ങൾ നേരിട്ട് സന്ദർശിച്ചാണ് ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയത്. മനുഷ്യാവകാശ പ്രവർത്തകർ, സമുദായ നേതാക്കൾ, ഡി ജി പി ഉൾപ്പെടെയുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ, മാധ്യമ പ്രവർത്തകർ എന്നിവരെല്ലാം നേരിൽ കണ്ടാണ് വിവരങ്ങൾ ശേഖരിച്ചത്. ഗുജറാത്തിലെ 5 മന്ത്രിമാരും കലാപത്തിൽ പങ്കെടുത്തതായുള്ള ദൃക്സാക്ഷികളുടെ മൊഴികളും റിപ്പോർട്ടിലുണ്ട്. ന്യൂസ് ഡെസ്ക്, തേജസ് ന്യൂസ്.